നമസ്കാരം ഇത് ഭാരത് ലൈവ് സിപിഎം പാർട്ടി കോൺഗ്രസിൽ കെപിസിസി വിലക്ക് ലംഘിച്ച് പങ്കെടുത്തതു മുതൽ കെവി തോമസിന്റെ ചായ്വ് ഇടത്തേക്കാണ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായതാണ് പിന്നെ അന്നു തൊട്ട് ഇന്നോളം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ കെവി തോമസിന്റെ പിണറായി പ്രേമവും ഇടതു ചായ്വും വളരെ വ്യക്തമായും കൃത്യമായും കേരളം കണ്ടതാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമ തോമസിനെതിരെ എൽഡിഎഫിന് വേണ്ടി വോട്ട് തേടാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കെവി തോമസ് നേരത്തെ തന്നെ കെവി തോമസിന് വേണ്ടി കവാടം തുറന്നിട്ടിരിക്കുന്ന ഇടതു നേതാക്കൾക്ക് ഈ തീരുമാനം എന്തായാലും തൃപ്തികരമാണ് അത്തരത്തിലുള്ള പ്രതികരണമാണ് ഇടതു നേതാക്കളിൽ നിന്നും ഉയർന്നു വരുന്നത് കെവി തോമസിന്റെ വരവ് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ വരവ് സഹായിക്കും കോൺഗ്രസ് അദ്ദേഹത്തോട് കാണിച്ചത് നന്ദികേടാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോൺഗ്രസിന്റെ ജനകീയ മുഖമായിരുന്നു തോമസ് മാഷ് അത് നഷ്ടപ്പെടുന്നു ആ ഗുണം ഇടതുപക്ഷത്തിന് ലഭിക്കും കേരളയിലുമായി മുന്നോട്ട് പോകും പദ്ധതിയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് പരിസ്ഥിതി ആഘാത പഠനമാണെന്നും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ടത് ഇല്ലെന്നും വി എൻ വാസവൻ പറഞ്ഞു കെ വി തോമസ് ഉൾപ്പെടെ ആര് വന്നാലും സ്വാഗതം ചെയ്യുമെന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് എങ്ങനെ പ്രചാരണത്തിന് ഇറങ്ങണമെന്ന് കെ വി തോമസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും രാജീവ് പറഞ്ഞു വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ 4 വർഷം തൃക്കാക്കരയ്ക്ക് പാഴായി പോകണമെന്ന് ആത്മാർത്ഥമായി കരുതുന്ന ആളുകളാണ് അവരുടെ മുന്നിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി തൃക്കാക്കരയിൽ വികസന രാഷ്ട്രീയത്തോടൊപ്പം സി പി എമ്മിനോട് സഹകരിക്കുന്നവരിൽ തെറ്റില്ലെന്നാണ് കെ വി തോമസ് പറയുന്നത് ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി രാജീവ് വികസന രാഷ്ട്രീയത്തിന് വേണ്ടി സി പി എമ്മിനോട് സഹകരിക്കാമെന്നാണ് കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ കണ്ട കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തകരെ വെട്ടിനിരുത്തുന്ന പാർട്ടിയായി അത് മാറിയെന്നും ചർച്ചയില്ലാതെ പാർട്ടിയിൽ എങ്ങനെ നിൽക്കുമെന്നും അദ്ദേഹം ചോദിച്ചു ജോ ജോസഫ് സഫയുടെ സ്ഥാനാർത്ഥിയാണോ എന്ന കാര്യം തുറന്നു പറയാനാകില്ല ജോ ജോസഫ് ജയിക്കുമോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും കെ വി തോമസ് വ്യക്തമാക്കി